Hi, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടിച്ചോർ ലഡു ആണ്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോയിന്റെ താഴെ വലതുഭാഗത്തായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ലഡു ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പിഞ്ച് ഓറഞ്ച് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണം നമ്മളുടെ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഹോളി കൂടെ ബാറ്റർ താഴേക്ക് വീഴുള്ളൂ. ചൂടായ ഒരു പാനിലോട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ കോമ്പസ് വെച്ച് ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മുട്ടിച്ചോർ ലഡു ഉണ്ടാക്കാനായിട്ട് ശരിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു അരിപ്പയൊക്കെ ഉണ്ട്, ജാറാന്ന് പറഞ്ഞിട്ട്. അതില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഈ ഹോളിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈ വെച്ചൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ബൂന്തി ഡീപ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്കത് കോരിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലഡു ഹാർഡായി പോകും. ഇനി ഇതൊന്നും കൂടെ നേരത്തെ തരിയാക്കി എടുക്കാനായിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒറ്റ കറക്ക് കറക്കാൻ മതി കേട്ടോ. നെയ്യിന്റെ ടേസ്റ്റ് കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. ബൂന്തി നമുക്കിവിടെ പെർഫെക്റ്റ് ആയിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സിറപ്പ് റെഡിയാക്കാം. സിറപ്പിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിനായിട്ട് നമുക്ക് 2 പിഞ്ച് ഓറഞ്ച് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ബൂന്തി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓരോ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുത്ത് മുകളിൽ മെലൺ സീഡ് അല്ലെങ്കിൽ കാഷ്യൂനട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ.